ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റേസ് മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് PCOD കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ ഒരു വീഡിയോ ഞാൻ മുന്നേ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ കൊടുത്തേക്കാം, കയറും ജസ്റ്റ് കണ്ട് നോക്കുക. അതിൽ ഞാൻ എങ്ങനെയാണ് PCOD കൺട്രോൾ ചെയ്തത്, എന്തൊക്കെ മെഷേഴ്സ് എടുത്തിട്ടാണ് ഇതിനൊന്ന് നിയന്ത്രിച്ചു കൊണ്ടുവന്നത്, പൂർണ്ണമായിട്ട് കംപ്ലീറ്റ്ലി ഐ എം ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് എടുത്തത്, അതുപോലത്തെ കുറച്ച് കാര്യങ്ങളാണ് അതിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് PCOD, വേറെ ഏതൊക്കെ അസുഖങ്ങളിലേക്കാണ് PCOD നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്, PCOD കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാകുന്നത്, അതുപോലുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് PCOD എന്താണെന്ന് നോക്കാം. അതിനേക്കാളും മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് ഹോർമോണൽ ഡിസീസിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. പുരുഷന്മാരെക്കാളും കൂടുതലായിട്ട് സ്ത്രീകളെയാണ് കൂടുതൽ ഹോർമോൺ ഡിസീസ് അഫക്റ്റ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് ഒരു 5% മാത്രം പെൺകുട്ടികളെയാണ് ഹോർമോണൽ ഡിസീസ് അല്ലെങ്കിൽ ഈ PCOD പോലുള്ള അസുഖങ്ങളൊക്കെ വേട്ടയാടിയിരുന്നെങ്കിൽ ഇന്നത് 40% വരെ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മളൊരു ഗുഡ് ലൈഫ് ലീഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് PCOD എന്നല്ല ഒരു തരത്തിലുള്ള അസുഖങ്ങളും ലൈഫ് സ്റ്റൈൽ ഡിസീസൊന്നും നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല. ഇനി നമുക്ക് PCOD എന്താ നോക്കാം. PCOD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ PCOS എന്ന പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം, ഇത് രണ്ടും ഏറെക്കുറെ ഒരേ അസുഖമാണ്. സിംപ്റ്റംസ് ഒക്കെ സെയിം തന്നെയാണ്, പക്ഷേ ചിരിച്ചിരി വ്യത്യാസങ്ങളുണ്ട്. അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം, അപ്പോൾ ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പേര് ഡിനോട്ട് ചെയ്യുന്ന പോലെ തന്നെ പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവറിയിൽ ഒന്നിലധികം കുമിളകൾ, ഒരുപാട് കുമിളകൾ, പോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെനി, ഒരുപാട് കുമിളകൾ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ്. സിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുമിളകളാണ്. അത് തന്നെ ഒരു ഭയാനകമായിട്ടുള്ളൊരു അവസ്ഥയാണ് അതെന്ന് പറയുന്നത്. നമ്മുടെ ഫെർട്ടിലിറ്റീനെയാണ് അത് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇൻഫെർട്ടൈൽ ആവുകയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സെക്കൻഡ് ജനറേഷനെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ക്യാപബിലിറ്റി അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസീസിനെ നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ ക്യൂർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലായ്പ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ നമുക്ക് ഒരു ഏറ്റവും നല്ലത് ഇതിനെ ഇതുപോലുള്ള അസുഖങ്ങൾ വരാതെ നോക്കുന്നത് തന്നെയാണ്. വന്നു കഴിഞ്ഞാലും നമുക്ക് ഒത്തിരി ഹോം റെമഡീസും പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ ഒരുപാട് ചേഞ്ചസ് ഈ കാര്യത്തിൽ വരുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് ഉള്ളത് 2 ഓവറിയാണ്. ആ 2 ഓവറിയിലും ഓരോ ഓവറിയിലും 1 ഓവം വീതമുണ്ട്. അപ്പോൾ ടോട്ടൽ 2 ഓവമാണ് ഉള്ളത്. ഓൾട്ടർനേറ്റ് മന്ത്സിൽ 1 ഓവം വീതം റിലീസ് ആവുകയാണ് ചെയ്യുന്നത്. ആ റിലീസ് ആവുന്ന സമയത്ത് അവിടെ ഒരു സ്പേമിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ ഓവിഡക്റ്റിൽ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുകയും അതൊരു സൈഗോട്ടായിട്ട് ഫോം ചെയ്യുകയും തിരിച്ചതിനെ യൂട്രസിലോട്ട് വന്നിട്ട് റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് പ്രഗ്നൻസി അവിടെ ഉണ്ടാവുന്നത്. നേരെ മറിച്ച് അവിടെ ഒരു സ്പേമിൻ്റെ പ്രസൻസ് ഇല്ല എന്ന് വിചാരിക്കുക, അവിടെ പ്രഗ്നൻസി നടക്കുന്നില്ല. അവിടെ നമ്മുടെ എന്താ പറയുക, ബ്ലഡ് വെസൽസൊക്കെ പൊട്ടിപ്പോയിട്ട് മെൻസ്ട്രൽ ബ്ലഡായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. ഓവറിയിലെ സിസ്റ്റുകളുടെ പ്രസൻസ് കാണപ്പെടുവാണെങ്കിൽ അവിടെ ഒരു നമുക്ക് ദോഷമായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അണ്ടവിസർജനത്തിന് എന്ന് വെച്ചാൽ ഓവം റിലീസിന് അവിടെ അത് തടയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ചില മാസങ്ങളിൽ പ്രോപ്പറായിരിക്കില്ല നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. അത് തീർത്തും ഇറഗുലർ ആയിരിക്കും. ചിലപ്പോൾ ചില കേസിൽ, ചില ആൾക്കാരുടെ കേസിൽ ഓവറായിട്ട് ഒരു 10-20 ദിവസത്തേക്ക് ബ്ലീഡിങ്, കണ്ടിന്യൂസ് ബ്ലീഡിങ് ആയിരിക്കും. പിന്നെ കുറേ നാളത്തേക്ക് നോ മെൻസ്ട്രേഷൻ, പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ഡ്രോപ്സ് പെർ ഡേ, അങ്ങനെയൊക്കെയാണ് കാണപ്പെടുന്നത്. തീർത്തും ഇറഗുലർ ആയിരിക്കും നമ്മുടെ ഓരോരുത്തരും പീരീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. ഈസ്ട്രോജൻ അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ ആണ് മെയിൻലി സ്ത്രീ ഹോർമോണുകൾ അല്ലെങ്കിൽ നമ്മൾ ഗേൾസിന് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോർമോണുകളുടെ പ്രോപ്പർ ആയിട്ടുള്ള റിലീസ് അവിടെ നടക്കുന്നില്ല. ഓവം റിലീസ് അവിടെ തടഞ്ഞു നിൽക്കുന്നത്. ആർത്തവ ക്രമക്കേടുകളും അതുപോലെ തന്നെ വന്ധ്യതാ പ്രശ്നങ്ങൾ, എന്ന് വെച്ചാൽ നമ്മൾ ഇൻഫെർട്ടൈൽ ആവുന്നു, നമുക്ക് മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് വരുന്നു, അതുമൂലം ഇത് അവസാനം അമിതവണ്ണത്തിലേക്കാണ് നമ്മളെ കൊണ്ട്. ഭൂരിഭാഗം ഒരു 70% സ്ത്രീകളിലും ഇൻഫെർട്ടൈൽ ആവാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഈ PCOD പോലുള്ള ഹോർമോണൽ ഡിസീസാണ്. നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഗേൾസിൻ്റെ റീപ്രൊഡക്റ്റീവ് ക്യാപ്പബിലിറ്റീനെയാണ് അവിടെ ശരിക്കും ചൂഷണം ചെയ്യപ്പെടുന്നത്. റീപ്രൊഡക്ഷൻ അതുപോലെ തന്നെ നമ്മുടെ മെൻസ്ട്രേഷൻ പീരീഡ്സ് ഇതിനൊക്കെ കൺട്രോൾ ചെയ്ത് വരുന്ന ഹോർമോൺസാണ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും. പ്രഗ്നൻസി ഹോർമോണാണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ നമ്മളിൽ ഇല്ലാതാക്കിയിട്ട് അല്ലെങ്കിൽ കുറച്ചിട്ട് പുരുഷ ഹോർമോണുകളായ ആൻഡ്രോജൻ്റെ പ്രസൻസാണ് പിന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കാണാൻ പറ്റുന്നത്. ആൻഡ്രോജൻ്റെ റിലീസാണ്. ഒരു കുഞ്ഞളവിൽ ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ ആൻഡ്രോജൻസ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അളവ് അത്രയും കൂടി വരുവാണ് PCOD എന്നുള്ള പറയുന്ന ഒരു കണ്ടീഷൻ കൊണ്ട് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഓട്ടോമാറ്റിക്കായിട്ട് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന്. ഒരുപാട് സിംപ്റ്റംസ് നമുക്ക് തന്നെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ സിംപ്റ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സിംറ്റം എന്ന് പറയുന്നത് അമിതവണ്ണമാണ്. നമ്മൾ വല്ലാണ്ട് ഒബസ് ആയി മാറുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വയറ് ചാടുക, നമ്മുടെ അടിവയറ് നന്നായിട്ട് തൂങ്ങി നിൽക്കുക, ഇതൊക്കെയാണ് PCOD ഫസ്റ്റ് ലക്ഷണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഓവറായിട്ട് നമുക്ക് ഫേഷ്യൽ ഹെയർസ് ഉണ്ടാവുക, മീശ വരിക, താടി വരിക, പിന്നെ മുഖക്കുരു ആണ് നെക്സ്റ്റ് ആയിട്ടുള്ളൊരു
നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു സിംപ്റ്റം എന്ന് പറയുന്നത്. അടുത്തൊരു സിംപ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിപ്പോൾ. പ്രത്യേകിച്ച് ഒരു റീസൺ ഇല്ല, പക്ഷേ നമ്മൾ ഏത് സമയം അത്രയും ഡിപ്രഷനിലായിരിക്കും. പിന്നീടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പീരീഡ്സ് ഇറഗുലർ ആയിരിക്കും. എല്ലാ മാസവും വരുന്ന ആ ഒരു സൈക്കിൾ അവിടെ സ്റ്റോപ്പായിട്ട് അതിന് തോന്നിയതുപോലെയാണ് വരുന്നതൊക്കെ. അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ ഒന്നെങ്കിൽ ഹെവി ബ്ലീഡിംഗ് ആയിരിക്കും, ഓവർ ബ്ലീഡിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഒട്ടും തന്നെ ഉണ്ടാവുന്നില്ല. നെക്സ്റ്റ് വരുന്നൊരു റീസൺ എന്ന് പറയുന്നത് മാരീഡ് ആയിട്ടുള്ള പെൺകുട്ടികൾക്കാണെങ്കിൽ പ്രഗ്നൻ്റ് ആവാനുള്ള ഒരു ചാൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അഥവാ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ അത് അബോർട്ടായി പോകും. പിന്നത്തെ ഒരു കാര്യം മുഖക്കുരുവാണ്. നമ്മുടെ മുഖത്ത് ആവശ്യമില്ലാണ്ട് കുറേ പിമ്പിൾസ് കയറി വരിക, മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോവുക, നമ്മുടെ വോയിസ് വല്ലാണ്ട് മെയിൽ വോയിസുമായിട്ട് ഒരു ഇത് വരിക, നമ്മുടെ കഴുത്തിന് ബ്ലാക്ക് കളർ വരിക, ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള PCOD സിംപ്റ്റംസ്. ഇനി നമുക്ക് PCOD കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഒരു കാരണം എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്കോ ബ്ലഡ് റിലേഷനിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിനെ നമുക്ക് ഒരിക്കലും ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റുന്ന തോന്നുന്നില്ല. പഠനങ്ങൾ പറയുന്നത് അങ്ങനെയാണ്. അത് നമ്മളിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം, പക്ഷേ ട്രീറ്റ് ചെയ്തിട്ട് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് അവിടെ പറ്റുന്നില്ല. നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ്. നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ അവർ അധികം എക്സസൈസ് ചെയ്യുന്നില്ല. പണ്ട് കാലത്താണെങ്കിൽ വെള്ളം കോരുക, മുറ്റടിക്കുക, അങ്ങനെ കുറേ അലക്കുക, ഇങ്ങനെ കുറേ ഹെവി ആയിട്ടുള്ള പണികളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. മുറ്റടിക്കാനായിട്ട് മുറ്റമില്ല. പിന്നെ തുണി അലക്കാനാണെങ്കിൽ വാഷിംഗ് മെഷീനുണ്ട്. അങ്ങനെ ഹെവി ആയിട്ടുള്ള പരിപാടികളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ചില ഹോർമോൺ രോഗങ്ങളുടെ ലക്ഷണമായിട്ടും PCOD കണക്കാക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തൈറോയിഡ്, ഹൈപ്പോ തൈറോയിഡ്സ് ഉണ്ട്, ഹൈപ്പർ തൈറോയിഡ്സ് ഉണ്ട്. ഇത് രണ്ടും ഹോർമോണൽ ഡിസീസാണ്. പെൺകുട്ടികളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇതുപോലുള്ള അസുഖങ്ങളിലൊക്കെ ഒരു സിംപ്റ്റമായിട്ടും PCOD കണക്കാക്കപ്പെടുന്നു. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണുകളുടെ കുറേ വ്യതിയാനങ്ങൾ, അവർ ചിലപ്പോൾ പ്രോപ്പറായിട്ടായിരിക്കില്ല റിലീസ് ആവുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടും PCOD ചില പെൺകുട്ടികളിൽ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഓവറായിട്ട് ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യുന്ന പെൺകുട്ടികളാണെങ്കിൽ അവർക്കും PCOD വരാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. ഇനി നമുക്ക് PCOD വരാതിരിക്കാൻ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്, എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചാലാണ് PCOD നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക, എന്നിവിടെ പറയാൻ പോകുന്നത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കാൻ പാടില്ലാത്തത് എന്നാണ്. നമ്മൾ റെഡ് മീറ്റ് ഒഴിവാക്കണം, ബീഫ്, മട്ടൺ അതുപോലുള്ളതാണ് ഒഴിവാക്കേണ്ടത്. അതിലൊക്കെ കൊളസ്ട്രോൾ ഒത്തിരി അടങ്ങിയിട്ടുണ്ട്, കൊഴുപ്പ് കൂടിയ ആഹാരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുക. പിന്നെ ചിക്കൻ നമുക്ക് കഴിക്കാം, പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നാടനായിട്ടുള്ള ചിക്കൻ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ബ്രോയിലർ ചിക്കൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ഹോർമോണൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കയറിയിട്ട് നമുക്ക് പിന്നെ ഹോർമോണൽ ഡിസീസായ ഈ PCOD തന്നെ നമ്മുടെ ഇതിൽ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ചാൻസാണ് അവിടെ കാണുന്നത്. പക്ഷേ നമുക്ക് കഴിക്കാം വല്ലപ്പോഴും മാത്രം. ഇത് നമ്മൾ ഇപ്പോൾ മാസത്തിൽ ഒരു 4 തവണയൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ട് വണ്ണം വയ്ക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ് വരുന്നത്. പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ടത് മൈദ, പിന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള ഐറ്റംസ്, ഓയിലി ഫുഡ്സ്, ചിക്കൻ, ഷവർമ, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ മധുരം അത്രയും കുറയ്ക്കുക, കഴിവതും നമുക്ക് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. പിന്നെ ചോക്ലേറ്റ്സ്, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, പാക്ഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, പിന്നെ അരിയാഹാരം നന്നായിട്ട് കുറയ്ക്കുക. അരിയാഹാരം പറയുമ്പോൾ നമ്മുടെ ചോറിൽ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിലൊക്കെ ഒത്തിരി കാർബോഹൈഡ്രേറ്റ്, സ്റ്റാർച്ചൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വണ്ണം വയ്ക്കാനായിട്ട് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ്, അന്നജം അടങ്ങിയ ഫുഡ് പരമാവധി നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക. ഇനി നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് എന്ന് നോക്കാം. എപ്പോഴും മുൻതൂക്കം കൊടുക്കേണ്ടത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനാണ്. വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മ നമുക്ക് അറിഞ്ഞ് പാകം ചെയ്തു തരുന്നതായതുകൊണ്ട് അത് നമുക്ക് അത്രയും വിശ്വസിച്ച് കഴിക്കാം. ഒട്ടും അതിൽ നമ്മളെ അൺഹെൽത്തി ആക്കുന്ന ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. പിന്നെ നമ്മൾ കഴിക്കേണ്ട ഫുഡ് എന്ന് പറയുന്നത് ഓട്സ് ആണ്. അതുപോലെ ഫ്രൂട്ട്സ് നന്നായിട്ട് കൺസ്യൂം ചെയ്യുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, നട്ട്സ് നന്നായിട്ട് കഴിക്കാനായിട്ട് നോക്കുക, വെജിറ്റബിൾസ്, സാലഡ് നന്നായിട്ട് കഴിക്കാനായിട്ട് നോക്കുക, ക്യാരറ്റ്, മധുരക്കിഴങ്ങ്, കാച്ചിൽ. ഫസ്റ്റ് ഹോം റെമഡി എന്ന് പറയുന്നത് നമ്മൾ കറുവപ്പട്ടയില്ലേ, കറുവപ്പട്ട ഇട്ട വെള്ളം ഡെയിലി 3 ഗ്ലാസ് എങ്കിലും കുടിക്കുക. കറുവപ്പട്ട വെള്ളം കുടിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിനെ അത് പൂർവ്വ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. കറക്റ്റ് നമ്മുടെ മെൻസ്ട്രേഷനും പിരീഡ്സ് എല്ലാം റെഗുലറായിട്ട് മാറും. അതുവഴി നമുക്ക് PCOD അവിടെ PCOD അവിടെ ഇല്ലാണ്ടായി എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുവപ്പട്ട വെള്ളം നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ്റെ അളവിനെ അവിടെ പ്രതിരോധിക്കും. ഇൻസുലിൻ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആൻഡ്രോജൻസ് ആണ് ഓവറായിട്ട് റിലീസാവുന്നത്. അപ്പോൾ ഇൻസുലിൻ്റെ ഓവറായിട്ടുള്ള റിലീസ് പ്രതിരോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഹോർമോണെല്ലാം നോർമൽ അവസ്ഥയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മെൻസ്ട്രേഷൻ നോർമലായിട്ട് വരും. അപ്പം PCOD അവിടെ ഉണ്ടാവില്ല. നെക്സ്റ്റ് റെമഡി എന്ന് പറയുമ്പോൾ മഞ്ഞളാണ്. നമ്മളൊരു തരി മഞ്ഞളെങ്കിലും ഡെയിലി കഴിക്കാനായിട്ട് നോക്കുക. ഡയറക്റ്റായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് ഫുഡിൽ തന്നെ മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാം. സിങ്ക് അടങ്ങിയ ഫുഡ് ഐറ്റംസ് നന്നായിട്ട് കഴിക്കുക. എന്ന് വെച്ചാൽ തവിട് കളയാത്ത അരിയൊക്കെ ഇല്ല, അതൊക്കെ നമുക്ക് ചോറ് വയ്ക്കാനായിട്ട് എടുത്താൽ നല്ലതാണ്. പിന്നെ പയറുവർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വൈറ്റമിനാണ്, വൈറ്റമിൻ ഡി ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. മിക്ക PCOD ഉള്ള സ്ത്രീകളിലും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഒത്തിരി ഉണ്ടെന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടുന്നത്
മീൻ ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ അയില, മത്തി, ചൂര ഇതുപോലുള്ള മീനൊക്കെ കഴിച്ചിട്ട് വൈറ്റമിൻ ഡി ഒത്തിരി ഉണ്ട്. പിന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന സൺലൈറ്റ്, അതിനുവേണ്ടി ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ലതാണ്. ഇല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം നമ്മുടെ കാലിൻ്റെ ഇല്ലൊക്കെ വളഞ്ഞു പോകാനുള്ള, റിക്കറ്റ്സ് എന്ന് പറയുന്ന അസുഖം വരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈറ്റമിൻ ഡി പരമാവധി നമ്മുടെ ശരീരത്തിന് വേണം. വണ്ണമുള്ളവരിൽ മാത്രമാണോ PCOD ഉണ്ടാകുന്നതെന്നാണ്, വണ്ണമുള്ളവരിലാണ് PCOD വരാനുള്ള സാധ്യത കൂടുതൽ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് മെലിഞ്ഞിരിക്കുന്നവരിലും PCOD വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഒന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ PCOD മെലിഞ്ഞ ആൾക്കാരിലൊന്നും ഉണ്ടാവില്ല. ഈവൻ വണ്ണമുള്ളവരിൽ പോലും PCOD ഉണ്ടാവില്ല, എല്ലാം നോർമലായിട്ട് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ്. പിന്നെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് PCOD നന്നായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റും. ഒരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെയും കാര്യമില്ല, ഹോം റെമഡീസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുകയാണ്, ഇഷ്ടമാവുന്നതിനപ്പുറം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കഴിവതും ഇത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ ഒട്ടുമിക്ക എല്ലാ ഗേൾസും ഫേസ് ചെയ്ത് വരുന്ന ഒരു പ്രശ്നമാണ് PCOD എന്ന് പറയുന്നത്. ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.